വീക്ക് ആൻഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്, ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നും ഇന്നലെയുമായിട്ട് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, കമൻറ്റുകളും കാണാറുണ്ട്. സ്കൂളുകൾ തുറക്കുന്ന എന്നാണ്, ഡിസംബറിലാണോ നവംബർ അവസാനം ഉണ്ടാകുക, ജനുവരി തുറക്കുമെന്ന് പറയുന്നു, എന്താണ് സത്യാവസ്ഥ? പല യൂട്യൂബേഴ്സും സ്കൂളുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു, എന്താണ് സത്യാവസ്ഥയെന്ന് ഒരുപാട് മെസ്സേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവും, അതുപോലെ നമ്മുടെ ഇന്ന് കൊറോണയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ സംശയങ്ങൾ, അതുപോലെ ടെൻഷനുകൾ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് വീക്കാൻ മീഡിയയുമായി പങ്കുവെക്കുക, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ തരാൻ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ശ്രമിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസപരമായുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും പുറമേ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ വിളിച്ചും മെസ്സേജും പങ്കുവയ്ക്കാറുണ്ട്, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം തന്നെ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സഹായിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വിളിച്ചൊരു കഴിഞ്ഞ ദിവസം വിളിച്ചൊരു പയ്യൻ, സൈബർ സെല്ലിന് നമ്മുടെ നമ്പർ കിട്ടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചത്. ആദ്യം കോൾ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വിദ്യാഭ്യാസപരമായ സംശയമാണ് എന്ന് വിചാരിച്ചു, പക്ഷേ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സൈബർ സെല്ലിന് നമ്മുടെ നമ്പർ പിടിക്കാതിരിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഞാൻ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ലവറിൻ്റെ ഒരു അവരുടെ റിലേറ്റീവ്സ് വിളിച്ച് ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അവർ പറഞ്ഞു നിങ്ങളുടെ നിൻ്റെ നമ്പർ കാമുകിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാനൊക്കെ സൈബർ സെല് വഴി കണ്ടുപിടിക്കുന്നു. എന്നെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ വെറുതെ വരട്ടാം വിളിച്ച് പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ സൈബർ സെല് കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും സൈബർ സെല്ലിലെ ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും വിക്കാൻ മീഡിയയിലൂടെ ഉത്തരം നൽകും. അപ്പോൾ പറയാനുള്ളത്, ഇന്ന് കൊറോണയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ വർഷം 2019 നവംബർ ഇതേ ദിവസം, നവംബർ 17 തീയതിയാണ് ആദ്യമായിട്ട് കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത ആളാണോ രോഗിയെന്നറിയില്ല, എന്നാലും അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ചേർത്ത് പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിൽ മാത്രം ഹാപ്പി എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഒരിക്കലും പറയുവാനൊക്കത്തില്ല, കാരണം എല്ലാവരുടെയും ജീവിതം തകർത്ത് ധരിപ്പണമാക്കിയ ഒരു മഹാവ്യാധിയാണ്. ഇനി ഹാപ്പി എന്ന് പറയുന്ന ഒരു പക്ഷേ മാസ്ക് കമ്പനിക്കാരും സാനിറ്റൈസർ അതുപോലെ ഹാൻഡ് വാഷ് ഇവരൊക്കെ ഒരു പക്ഷേ ഹാപ്പി ബർത്ത്ഡേ കൊറോണ എന്നൊക്കെ പറയുമായിരിക്കും. എന്നാലും സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം എല്ലാ മേഖലയിലും തകർത്തൊരു മഹാവ്യാധിയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാതിരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ വാക്സിൻ വന്ന് എത്രയും പെട്ടെന്ന് ഇത് ഇല്ലാതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇപ്പോൾ കാണുന്നത് സ്കൂളുകൾ തുറക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് സത്യാവസ്ഥ. പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നുണ്ട് ഡിസംബറിൽ തുറക്കും, അല്ലെങ്കിൽ നവംബർ അവസാനം തുറക്കാം, ജനുവരിയിൽ തുറക്കും എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഒരു തവണ കൂടി ഞാൻ എടുത്ത് ക്ലാരിഫൈ ചെയ്ത് പറയുകയാണ്, നിലവിൽ ഇതേ നിമിഷം വരെ, അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം വരെ, സ്കൂളുകൾ എന്ന് തുറക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു തീരുമാനവും വന്നിട്ടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷനും അടിക്കേണ്ട, വിദ്യാഭ്യാസപരമായിട്ട് എന്ത് അപ്ഡേറ്റുകൾ വന്നാലും അത് വീക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതുമായിട്ട് വിദ്യാഭ്യാസം എന്നൊരു വാക്ക് എവിടെ കിട്ടിയാലും അന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാണോ ഏറ്റവും വേഗത്തിൽ പോസിബിളായിട്ട് അത് സ്കൂളിൽ തുറക്കാൻ കഴിയുന്നത് അന്ന് മാത്രമേ തുറക്കുകയുള്ളൂ. കോവിഡ് കേസ് അതിൻ്റെ പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞാൽ എത്രത്തോളം കുറയ്ക്കാനൊക്കും, അങ്ങനെ കുറഞ്ഞതിന് ശേഷം മാത്രമേ സ്കൂളുകൾ തുറക്കൂ എന്നാണ് പറഞ്ഞത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശിശുദിനത്തിൻ്റെ സന്ദേശം, അതിനകത്ത് ആ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തുക. അപ്പോൾ ആ ഒരു സന്ദേശം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളും വീക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ്. അപ്പോൾ മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല സ്കൂളുകൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. നിലവിൽ ഇതുവരെയും ഒരപ്ഡേറ്റുകളും ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ മറ്റ് വാർത്തകളെല്ലാം തന്നെ വിശ്വാസം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. അപ്പോൾ വീക്കാൻ മീഡിയ വസ്തുക്കൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുള്ളൂ. അപ്പോൾ മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളെല്ലാമായിട്ട് മറ്റ് വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.